വില്ലേജ് സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ആര്യവേപ്പ് എന്ന ഒരു വൃക്ഷമുണ്ട്, അതിനെ സംബന്ധിച്ചും അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചുമാണ് പറയാൻ പോകുന്നത്. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആര്യവേപ്പ് എന്ന് പറയുന്നത് ഒരു ഔഷധ വൃക്ഷമാണ്. ഇത് സർവ്വരോഗ സംഹാരിയായ ഒരു വൃക്ഷമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ വളപ്പുകളിലും വീട്ടുമുറ്റത്തും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ വളരെ നല്ല ഒരു വരമാണ്. ഇതിൻ്റെ കാറ്റ് ഏൽക്കുന്നത് തന്നെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് ഇനി നമുക്ക് പറയാം. ആര്യവേപ്പിൻ്റെ തോല്, ഇല, അതേപോലെ അതിൻ്റെ എണ്ണ, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും പല പ്രകാരത്തിലുള്ള ഉപയോഗവും ഉണ്ട്. അപ്പോൾ തോലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് കഷായത്തിനും നെയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഇല, ഇല ദേഹത്ത് അരച്ച് തേക്കുന്നത് വളരെ വിശേഷമാണ്. അത് മഞ്ഞളും കൂട്ടിയിട്ട് അരച്ച് തേക്കുന്നത് പല രോഗത്തിനും നല്ലതാണ്. ഈ ത്വക്രോഗത്തിന് പ്രത്യേകിച്ച് ഇത് ഈ ചിക്കൻ ബോക്സ്, അതേപോലെ തന്നെ സ്മോൾ പോക്സ്, സ്മോൾ പോക്സ് ഇപ്പം നാട്ടിലില്ല എങ്കിലും അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പറിച്ചിട്ട് ആ കിടക്കയിൽ കിടക്കുന്നത് വളരെ സുഖമാണ്. പിന്നെ അത് മാറിക്കഴിഞ്ഞാൽ അത് ഒരാഴ്ചയോളം ഈ ഇല പറിച്ചിട്ട് തിളപ്പിച്ച് അതിനകത്ത് ലേശം മഞ്ഞളും കൂട്ട് തിളപ്പിച്ച് ഒരാഴ്ചയോളം കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്വക്കിന് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയും. ഒന്ന്, ഇതിൻ്റെ ഇലയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ എണ്ണ, ഈ ഇതിനെ കൊണ്ട് എണ്ണ എടുക്കുന്നുണ്ട്. ഈ എണ്ണ അതിപ്രധാനമായ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ അതായത് വേപ്പിൻ കുരു ആട്ടി ഇട്ടെടുക്കുന്ന എണ്ണയ്ക്കാണ് ഈ പറയുന്നത്. ഈ എണ്ണ പിന്നെ നമുക്ക് വാദസംബന്ധമായ വേദനയ്ക്കും മറ്റും ദേഹത്ത് തേച്ച് കുളിക്കുന്നതിനും നല്ലതാണ്. പക്ഷേ ഇതിന് ചെറിയ ഗന്ധം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രയോജനം നമ്മൾക്ക് ഈ വയലിലും ഒക്കെ പണിയെടുക്കാൻ പോകുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ കാലിൻ്റെ അടിക്കും കാൽപാദങ്ങളിലും ഇത് തേച്ചിട്ട് പോയുകയാണെങ്കിൽ തേക്കുകയാണെങ്കിൽ അത് മറ്റ് ഒരു അണുബാധയോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നല്ലൊരു ഇതാണ് ഈ എണ്ണ. പിന്നെ പ്രത്യേകിച്ച് കാലികൾക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, കാലുകളുടെ കുളമ്പ് എന്ന് പറയുന്നൊരു രോഗമുണ്ട്. ഈ കാലുകളുടെ കുളമ്പിനെ ഈ തൈലം പുരട്ടുന്നത് വളരെ വിശേഷമാണ്. ഇനിയും ഈ വേപ്പിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് മലേറിയ പോലത്തെ പനി, സാധാരണ പനി, മലേറിയ പോലത്തെ പനിക്കൊക്കെ ഇതിൻ്റെ തോല് ഇട്ട് കഷായം വെച്ച് കുടിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇതിൽ ലിമിനോയിഡ് എന്നുള്ള ഒരു പദാർത്ഥം അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് അണുസംഹാരിയും കൂടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ വേപ്പിൻ്റെ പിണ്ണാക്ക് എന്നുള്ളത് ആട്ടിയെടുത്ത് എണ്ണയുടെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പിണ്ണാക്കിന് വേപ്പിൻ പിണ്ണാക്ക് ഈ ചെടികൾക്ക്, അതായത് തെങ്ങ്, കഴുങ്ങ് ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾക്കൊക്കെ അടിവളമായിട്ട് ആദ്യമായി ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കീടബാധയോ മറ്റ് വണ്ടിൻ്റെ ഉപദ്രവം ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാകാതെ തെങ്ങിന് വളരെ പോഷക ഗുണം ഉണ്ടാക്കി കൊടുക്കുകയും പിന്നീട് അടിവളമായിട്ട് മറ്റുള്ള വളങ്ങൾ ചേർക്കുമ്പോൾ അതിനെ വളരെയധികം പ്രയോജനം ഉണ്ടാകുന്നതാണ്. വേപ്പിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വേപ്പ് തിക്ത, അതായത് ചമർപ്പ് ഉള്ള ഒരു സ്വഭാവമാണ് ഇതിനുള്ളത്. അത് ഉഷ്ണവീര്യം ഉള്ള ഒരു ഔഷധമാണ്. പിന്നെ പറയാനുള്ളത് ഇത് അലർജിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. ഈ അലർജിയുള്ള, അതായത് തുമ്മൽ സാധാരണ ഇന്ന് അധികം ആൾക്കാർക്കും അനുഭവപ്പെടുന്ന വിഷമുണ്ടാക്കുന്നതാണ് ഈ തുമ്മൽ. ഈ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കുറേ സമയം തുമ്മുക, അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറേ സമയത്തേക്ക് ക്ഷീണമൊക്കെ ആയിരിക്കാം. ആ തുമ്മൽ ഉള്ളവർക്ക് ഈ ആര്യവേപ്പിൻ്റെ ഇല പറിച്ച് കഴുകി
ഒരു വലിയ നെല്ലിക്കയടത്തെ ഉരുട്ടിയിട്ട് രാവിലെ രാവിലെ തുടർച്ചയായിട്ടൊരു മാസം കഴിക്കുകയാണെങ്കിൽ ഈ തുമ്മലിന് വളരെയധികം വ്യത്യാസം വരുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. തുടർച്ചയായിട്ട് കഴിക്കാൻ കഴിയുമെങ്കിൽ ഇത് രക്തത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാക്കും, അതേപോലെ തന്നെ നമ്മൾക്ക് ഉത്സാഹവും ഉണർവും ഉണ്ടാകുക. കൂടാതെ ഈ രക്തത്തിൽ ഉണ്ടാകുന്നതായ മറ്റു മാലിന്യങ്ങളെയൊക്കെ കളയുന്നതിനും ഇത് സഹായകരമാണ്. അതേപോലെ തന്നെ ഈ ചെടിയുടെ ഇലയുടെ വേറൊരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അരച്ച് അല്ലെങ്കിൽ ചതച്ചിട്ട് വെള്ളത്തിൽ കലക്കി തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് തല കഴുകുകയും ദിവസവും കുടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ താരനും മുടികൊഴിച്ചിലും ഇതൊക്കെ വളരെ സുഖം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിത്യം കുളിക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെ വിശേഷമാണ്. ഇത് തുടർച്ചയായിട്ട് കഴിക്കുന്നവർക്ക് വിഷബാധ ഉണ്ടാകുക ഇല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും പാമ്പ് കടിച്ചാൽ കൂടെ പെട്ടെന്ന് അത് ശരീരത്തിൽ ഒരു കൊല്ലത്തേക്ക് കേൾക്കുകയില്ല എന്നുള്ളത് വളരെ സംശയാതീതമായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കീടബാധ വിഷബാധ ഇതിനൊക്കെ തടഞ്ഞു നിൽക്കുന്നതിന് വളരെ ശക്തിയുള്ള ഒരു ഔഷധമാണ് ഈ അരിവേപ്പ്. പിന്നെ ഈ അരിവേപ്പിന് മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഇത് അരച്ചുരുട്ടി കഴിക്കുന്നതാണെങ്കിൽ അലർജിക്ക് വളരെ വിശേഷമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ അരിവേപ്പിൻ്റെ പട്ട, അതായത് തോല്, അതിൻ്റെ തോലിൻ്റെ പുറത്തെ ചോടി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തോലെടുത്ത് ചതച്ച് ഏലക്കായും കൂടെ കൂട്ടിയിട്ട് അത് കുറച്ച് ഏലക്കായ, അതായത് ഒരു എത്ര എണ്ണ എടുക്കുന്നു വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഏകദേശം ഒരു 500 ഉണ്ടെങ്കിൽ ഒരു 10 ചേർക്കുന്നെങ്കിൽ വളരെ വിശേഷം. ഏലക്കായും പൊടിച്ചിട്ട് എണ്ണ കാച്ചി സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ ഈ തുമ്മല്, ജലദോഷം, അതേപോലെ തന്നെ മറ്റ് അലർജികളൊക്കെ പോകുന്നതിന് വളരെ വളരെ ഗുണം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടി അരച്ചിട്ട് നമ്മുടെ കാലിലൊക്കെ പുണ്ണുണ്ടെങ്കിൽ ആ പുണ്ണിന് വയ്ക്കുന്നതും ദേഹം ഒട്ടാകെ തേക്കുന്നതിനും വളരെ നല്ലതാണ്. പ്രതിരോധ ശക്തിക്ക് ഇത്രയും നല്ല ഒരു ഔഷധം ഇല്ല എന്ന് തന്നെ പറയാം. വേപ്പിൻ്റെ ഏകദേശം ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് വേപ്പിനെ പറ്റി പറയാനുള്ളത് ഇത് തിക്തകം കഷായത്തിനും തിക്തക ഹൃദയത്തിനും, അതായത് നെയ്, ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധമാണ്. ഇത് വിട്ടുമാറാത്ത പുണ്ണ്, അതേപോലെ തന്നെ ഈ ചൊറി ചരങ്ങ് ഇങ്ങനെയുള്ളവയ്ക്കും ഒക്കെ വളരെ വിശേഷപ്പെട്ട ഒരു സാധനമാണ്. അപ്പം ഈ ഔഷധങ്ങൾ നമ്മളിത് നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൂടാതെ ഇത് മൃഗങ്ങൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ വേപ്പെണ്ണ തൊട്ട് തടയി കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് ചെള്ളിൻ്റെ ശല്യം, അതേപോലെ നിങ്ങൾ പല വിധത്തിലുള്ളതായ അണുബാധയൊന്നും ഏൽക്കാതെ മൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിന് പറ്റിയ ഒരു സാധനമാണ് ഇതിൻ്റെ എണ്ണ. അതേപോലെ തന്നെ ഈ എണ്ണ ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു, ഈ കുളമ്പ് രോഗത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പുരട്ടുന്നത് നല്ലതാണ്. പിന്നെ നമുക്കും അതുപോലെ തന്നെ വാടത്തൊക്കെ പണിക്ക് പോകുമ്പോൾ പുരട്ടുന്നതും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആര്യവേപ്പിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾക്കെല്ലാം ഇത് ശരിയായിട്ട് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മറ്റുള്ള ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ ഇത് ഉപസംഹരിക്കുന്നു.